ആദം നബി അസലാത്തും ആധുനിക മംഗ്ലീഷ് ഭാഷയിൽ ഭാഷയില് എന്ന് പറഞ്ഞാൽ ചിരിക്കാമെന്നേ അർത്ഥമുള്ളൂ എബ്രഹാമിക് റിലീജിയൻസ് ലോകത്തിലെ ആദ്യ മനുഷ്യനായി ആദരിക്കുന്ന ആദം ശരിക്കും ഒരു ഏവർക്കുറ്റി ഉടായിപ്പാണ് ഏവർക്കുറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല നമ്മളിപ്പോൾ ഒരു റോട്ടുമൊക്കെ കൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ സൈഡിൽ മയിൽക്കുറ്റി ഉണ്ടാവും അങ്ങനെ റോഡ് എവിടെയെങ്കിലും പോയി അവസാനിക്കും ചിലപ്പോൾ ഒരു പുഴക്കരക്കോ ഒരു കൊന്നിൻ്റെ ചരിവിലോ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ് അവസാനിക്കുന്നതെങ്കിൽ പിന്നെ അതിൻ്റെ അപ്പുറം പോകാൻ സ്ഥലമുണ്ടാവില്ല അങ്ങനെ പോകാൻ പറ്റാത്ത ഒരു കിടക്കണാച്ചി മൂലൊക്കെ ആ റോഡ് തീരുമ്പം അവിടെ കാണുന്ന മയിൽക്കുറ്റിയാണ് ഏവർ ഈ ആദം നബി എന്ന് പറയുന്നത് അതിനെപ്പറ്റി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലോജിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ കൾ ഡിസാർ എന്ന് വേണം പറയാം കുറച്ചുകൂടി തെളിച്ചു പറയാം ഇപ്പോ എനിക്കുള്ളതുപോലെ എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾക്കും അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട് അച്ഛന് അച്ഛൻറെ അച്ഛനുണ്ട് അച്ഛന്റെ അമ്മയും ഉണ്ട് അമ്മക്ക് അമ്മേന്റെ അമ്മയുണ്ട് അമ്മേന്റെ അച്ഛനും ഉണ്ട് അപ്പൊ നമ്മുടെ തൊട്ട മുൻപിലത്തെ തലമുറക്ക് രണ്ട് പ്രജ അതിൻ്റെയും തൊട്ട മുമ്പിലുള്ള തലമുറ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് നാല് പ്രജ ഈ നാല് പ്രജകളായ ഗ്രാൻഡ് പാരൻസിന് അവരുടെ പേരൻസായിട്ട് എട്ട് പേരുണ്ടാവും ആ എട്ട് പേർക്ക് അവരുടെ പേരൻസ് ആയിട്ട് പതിനാറ് പേരുണ്ടാവും ആ പതിനാറ് പേർക്ക് അവരുടെ പേരൻസ് ആയിട്ട് മുപ്പത്തിരണ്ട് പേരുണ്ടാവും അങ്ങനെ ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ അവസ്ഥയിൽ ഇങ്ങനെ പോകുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ പൂർവികരെ പൂർവികര തിരഞ്ഞുപോലെ ആ വഴിക്ക് പോയാൽ ഏക പിതാവായ ആദാമിൻ്റെ അടുത്തേക്ക് എത്താനേ പറ്റൂല അങ്ങനെ ഒരു ഏക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകാനുള്ള യാതൊരു യുക്തിയും ഈ പറഞ്ഞ കണക്കിന് പോയി കഴിഞ്ഞാൽ കിട്ടൂല അത് പോട്ടെ ഖുറാനിലെയും ബൈബിളിലെയും ആദ്യ മനുഷ്യനായ ആദാമിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തേടി ചരിത്രത്തിൻ്റെ പിന്നാമ്പുറത്തേക്ക് ഓളിയിട്ട് പോയാൽ ആറോ ഏഴോ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമേ കണ്ടെത്താനാവൂ അഞ്ഞൂറ്റി എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് വർഷങ്ങൾക്ക് മുൻപാണ് ഇന്നു മുതൽ ഇന്നു മുതലുള്ള കണക്കാണ് പറയുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് വർഷങ്ങൾക്ക് മുൻപാണ് ആദം ജനിച്ചത് എന്നൊരു തിയറി ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചു അത് ഇത്രയും കറക്റ്റായിട്ട് കണ്ടുപിടിച്ച ഒരാൾക്ക് നമ്മൾ ഉറപ്പായിട്ടും അയാളെ ബഹുമാനിച്ചേ പറ്റുള്ളൂ എന്നാൽ ആദിമ മനുഷ്യ സമൂഹങ്ങളായിരുന്ന സാപ്പിയൻസ് പരിണമിച്ചുണ്ടായിട്ട് ഇന്നേക്ക് മൂന്ന് ലക്ഷത്തിലേറെ വർഷങ്ങളായി ഈ കാലഗണന പ്രകാരവും ആദം എന്ന ആദിമ മനുഷ്യന്റെ കഥ പൊളിഞ്ഞു പാളിച്ചതാണ് എന്നാൽ ഇതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് മത മതഭക്തന്മാര് കൊണ്ടുവരുന്ന ഒരു സിദ്ധാന്തം എന്തെന്നാൽ സാപ്പിയൻസ് എന്ന വംശം പൂർണ്ണമായും പുരോഗതി പ്രാപിച്ചിരുന്നില്ല എന്നാൽ ആദാമിന്റെ സന്തതി പരമ്പരയാണ് പൂർണ്ണ മനുഷ്യത്വം പ്രാപിച്ച വംശം എന്നുള്ളതാണ് അപ്പോഴും അവർ നമ്മുടെ തിയറി ഓഫ് എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തത്തോട് കുറച്ചൊന്ന് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇത് പൂർണ്ണമായും പുരോഗതി പ്രാപിച്ചെന്ന് പറയാൻ കിട്ടൂല്ലോ പോട്ടെ ഈ അവസരത്തിലാണ് എങ്ങനെ അവർ പറയുന്നുണ്ടല്ലോ പൂർണ്ണ പുരോഗതി പ്രാപിച്ചിരുന്നില്ല ആദമുണ്ടായതിനു ശേഷമാണ് പൂർണ്ണ പുരോഗതി പ്രാപിച്ചത് എന്ന് പറയുന്നുണ്ടല്ലോ ഇത്തരം അവസരത്തിലാണ് നമ്മൾ ആന്ത്രപ്പോളജിയിൽ പറയുന്ന ബിഹേവിയറൽ മോഡേണിറ്റി എന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കേണ്ടത് മോഡേൺ ആപ്പിയൻസ് ആർജിച്ചിട്ടുള്ള കഴിവുകളായ ആയുധ നിർമ്മാണം അബ്സ്ട്രാക്റ്റ് തിങ്കിങ് അതിനെപ്പറ്റി ഞാൻ പറയാം എന്താന്ന് പിന്നെ ഡീപ്പ് പ്ലാനിങ് അതുപോലെ പല കാര്യങ്ങളും ഇപ്പോൾ ഡാൻസ് ചെയ്യാൻ മ്യൂസിക് ഉണ്ടാക്കാൻ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉള്ള അത്രയും വികസിച്ച രീതിയിലുള്ള ബുദ്ധിയുടെ പ്രവർത്തനം വരുന്നതാണ് ബിഹേവിയറൽ മോഡേണിറ്റിയുടെ ഒരു പ്രധാന ലക്ഷണം ഈ അബ്സ്ട്രാക്ട് തിങ്കിങ് എന്താന്ന് പറഞ്ഞാൽ ഞാൻ അതൊരു ചെറിയ ഉദാഹരണത്തിൽ ഞാൻ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറയാം ഇപ്പോൾ ഒരു കുരങ്ങനാണ് നമ്മൾ ചീട്ട് കളിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ ഈ കുരങ്ങൻ ചീട്ട് കെട്ടെടുത്ത് ഇങ്ങനെ കശക്കാനും അതിലെ കുറച്ച് ചീട്ടുകൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് പിടിക്കാനും ഇങ്ങനെ ഇങ്ങനെ പിടിക്കാനും അത് നോക്കാനും അതുപോലെ തന്നെ ഒരു ചീട്ട് ഇറക്കാനും പിന്നെ ഉള്ള ഇങ്ങനെയുള്ള കെട്ടിങ്ങനെ നിലത്ത് വെച്ചിട്ടായിരിക്കുമല്ലോ കളിക്കുന്നത് ഞാനിപ്പോൾ ക്യാമറയിൽ കവറേജ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കളിക്കുന്ന അപ്പോൾ അതെടുത്തിട്ട് ഒരു ഇങ്ങനെ വെക്കാനും തോറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ കുണുക്ക് വയ്ക്കില്ലേ അങ്ങനെ കുണുക്ക് വെക്കാനും ഒക്കെ കുരങ്ങന് പറ്റും പക്ഷേ മനുഷ്യർ കളിക്കുന്നതുപോലെ റമ്മി കളി അല്ലെങ്കിൽ ഇരുപത്തെട്ട് കളി പിന്നെ അമ്പത്താറ് കളി കുറച്ച് ഇരുപത്തെട്ടിൻ്റെ കുറച്ചുകൂടി കോംപ്ലക്സ് രൂപമായ അമ്പത്താറ് കളി ഈ കളികളൊന്നും പൂർണ്ണമായ ബുദ്ധി ഉപയോഗിച്ച് കളിക്കാൻ കൊരങ്ങന് പറ്റില്ല അവിടെയാണ് കൊരങ്ങൻ്റെ ബേസിക് തിങ്കിങ്ങും മനുഷ്യൻ്റെ അബ്സ്ട്രാക്ട് തിങ്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടത് അതുപോലെ തന്നെ ഡീപ്പ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു വീട് വെക്കുമ്പോൾ ആദ്യം തറയുണ്ടാക്കി ഫൗണ്ടേഷൻ ഉണ്ടാക്കി അതിൻ്റെ മേലെ ആധുനിക എൻജിനീയറിങ് സയൻസ് അല്ലെങ്കിൽ സിവിൽ എൻജിനീയറിങ് വളരെ ഒരു സാങ്കേതിക ശാസ്ത്രമാണ് സത്യം പറഞ്ഞാൽ സിവിൽ എൻജിനീയറിംഗ് വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് അത്തരം കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് പ്ലാൻ ചെയ്തിട്ട് പോകാൻ പറ്റും ഇത്തരം പ്ലാനിങ് മറ്റ് ജീവികൾക്കില്ല എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇപ്പോൾ പക്ഷികൾ കൂട് കിട്ടുന്നതിന് അല്ലെങ്കിൽ തേനീച്ച തേനീച്ചക്കൂടിൻ്റെ ആ തേന ഇടുന്ന ഷെല്ല് കറക്റ്റ് ഹെക്സാഗണൽ ഷേപ്പില ഉണ്ടാക്കുക അതിന് കുറെ കാര്യങ്ങളുണ്ട് അതിൽ അത് ഞാൻ കൂടുതൽ പറയാൻ ഇപ്പം നിൽക്കുന്നില്ല പക്ഷെ ആ കറക്റ്റ് ഹെക്സാഗണൽ ഷേപ്പിൽ തേനീച്ച ഉണ്ടാക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കാം പക്ഷെ എനിക്ക് പറയാനുള്ളത് ആ തേനീച്ചയുടെ തലയിൽ ആ ആ പ്രോഗ്രാം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അല്ലെങ്കിൽ പക്ഷിക്ക് കൂട് കൂട്ടാനുള്ള പ്ലാന് പക്ഷിക്ക് പക്ഷിയുടെ കുഞ്ഞുങ്ങൾക്ക് ഇര കൊണ്ട് കൊടുക്കാനുള്ള പ്ലാന് അല്ലെങ്കിൽ ഇണ ചേരാൻ അങ്ങനെയുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് മാത്രമേ പക്ഷിക്കുമൊക്കെ ഇതിൻ്റെ ബുദ്ധിയിലുള്ളൂ പക്ഷേ ഹോമോസാപ്പിയൻസ് വളർന്ന് എന്താണ് ഇങ്ങനെ പരിണിമിച്ചുണ്ടായതിനു ശേഷം ഏതാണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഹാബിലിസ് എന്ന് പറയുന്ന ഹോമോസാപ്പിയൻ്റെയും മുമ്പിൽ ഹോമോ എറക്റ്റസ് എന്നൊരു പിന്നെ മനുഷ്യവാംശമുണ്ടായിരുന്നു അതിൻ്റെയും പറകിൽ പോയതാണ് ഹോമോ ഹോമോഹാബിലിസ് ഈ ഹോമോ ആയിരുന്നു ആദ്യമായി ശിലകൾ കൊണ്ട് കല്ലുകൾ കൊണ്ട് മൂർച്ചയേറിയ ആയുധങ്ങൾ ഉണ്ടാക്കാനും മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് ഇരയായിട്ടുള്ള മൃഗങ്ങളുടെ എല്ലിൻ്റെ ഉള്ളിൽ കുത്തിപ്പൊട്ടിച്ചിട്ട് അതിൻ്റെ പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള മജ്ജ ബോൺ മേറോ എടുത്തിട്ട് തിന്നാനൊക്കെയാണ് ഇത് ആദ്യമായിട്ട് ഈ ഷാർപ്പായിട്ടുള്ള കല്ലുകൾ ഉപയോഗിക്കുന്നത് സാപ്പിയൻസ് എന്ന പുസ്തകത്തിൽ യുവലോബറാറി ഈ കാര്യം പറയുന്നുണ്ട് ഈ പണ്ടത്തെ ഹോമിനിൻസ് ഹോമോ സാപ്പ്യൻസിനെ മുമ്പുള്ള ഹോമിനിൻസ് സാപ്പിയൻസ് അടക്കം ഇങ്ങനെ മറ്റു മൃഗങ്ങളെ കാത്ത് നിന്നിട്ട് അവർ തിന്നതിൻ്റെ അവശിഷ്ടങ്ങൾ ആദ്യം നമ്മൾ കുക്ക് ചെയ്യാനൊന്നും പഠിച്ചിട്ടില്ല ഇങ്ങനെ പിന്നെ പുലിയും സിംഹമൊക്കെ പിടിച്ച് കടിച്ചു വിട്ട ഒരു മാനിൻ്റെയോ മുയലിൻ്റെയോ ഒക്കെ ഇറച്ചിയിൽ ബാക്കിയൊന്നും ഉണ്ടാവില്ല എല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ ആ എല്ലിൻ്റെ ഉള്ളിലുള്ള പിന്നെ മജ്ജ എടുത്ത് തിന്നാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സൂക്ഷ്മമായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ടൂളുകൾ ഹോമോഹാബിലിസ് വർഗങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അങ്ങനെ ലോവർ പാലിയോലിത്തിക് കാലഘട്ടം അതായത് ഇന്ന് മുതൽ ടു പോയിൻ്റ് സെവൻ മില്യൻ അതായത് അങ്ങനെ പറഞ്ഞാൽ ഇരുപത്തിയേഴ് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കാലഘട്ടം ഉണ്ടായത് ആ സമയം മുതൽ പരിണമിച്ച് വന്ന മനുഷ്യർ ഈ മൂർച്ചയേറിയ ആയുധങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് ടാൻസാനിയയിലെ ഓൾഡോവിയ എന്ന് പറയുന്ന പ്രദേശത്തായതുകൊണ്ട് ഈ പ്ര ഈ സിസ്റ്റത്തിനെ ഓൾഡോവൻ ഇൻഡസ്ട്രിയൽ ട്രഡീഷൻ എന്നാണ് വിളിക്കുക ഓൾഡോ ഓൾഡോമൻ ഓൾഡോവൻ ടൂൾ മേക്കിംഗ് ഇൻഡസ്ട്രി എന്നും പറയും അതായത് ഇവരാണ് ഈ ആ പ്രാകൃത മനുഷ്യരായിരുന്നു ഇത്തരം മൂർച്ചയേറിയ ആയുധങ്ങൾ ഉണ്ടാക്കിയത് ഈ ആയുധങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയ കാലം മുതൽ ഭാഷ ഉരുത്തിരിഞ്ഞു വരുന്ന കാലഘട്ടം വരെയുള്ള കാലത്തെയാണ് ഇപ്പോക്ക് ഓഫ് മോ ബിഹേവിയറൽ മോഡേണിറ്റി അല്ലെങ്കിൽ ഏജ് ഓഫ് ബിഹേവിയറൽ മോഡേണിറ്റി അല്ലെങ്കിൽ പീരീഡ് ഓഫ് ബിഹേ ബിഹേവിയറൽ മോഡേണിറ്റി എന്നൊക്കെ പല വിധത്തിൽ തിരിച്ചും മറിച്ചും പറയുന്ന ആ കാലഘട്ടം അത് ഇരുപത്തൊന്ന് ലക്ഷം വർഷം മുതൽ ഇരുപത്തി ഒന്ന് ലക്ഷം വർഷം മുൻപ് മുതൽ അമ്പതിനായിരം വർഷങ്ങൾ മുൻപ് വരെയാണ് അമ്പതിനായിരം വർഷങ്ങൾ മുൻപുള്ള കാലഘട്ടത്തിലാണ് ഭാഷകൾ ഉരുത്തിരിഞ്ഞത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഞാൻ പറയുമ്പം ഭാഷാശാസ്ത്രജ്ഞരും ചരിത്രകാരന്മാരും ചിലപ്പോൾ ഈ പറഞ്ഞത് തെറ്റാണെന്ന് വാദിക്കാനിടയുള്ളതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം കൂടി കടത്തി പറയാൻ ആഗ്രഹിക്കുന്നത് ഭാഷയുടെ വ്യാകരണഭദ്രമായ ഭാഷ ഉണ്ടായ കാലഘട്ടത്തെ അല്ല ഇവിടെ കണക്കാക്കുന്നത് ഇപ്പോൾ പഴയ ഭാഷകളായ സംസ്കൃതം പാലി പൈശാചി ബ്രഹുയി ബ്രഹ്മി അങ്ങനെയൊക്കെ ഇന്ത്യയിലും പിന്നെ നമ്മുടെ അഫ്ഗാനിസ്ഥാൻ മുതൽ പിന്നെ ഇങ്ങോട്ട് ഗഞ്ചറ്റിക് പ്ലെയിൻ പ്ലെയിൻ അതായത് ഗംഗാത നദീതടം വരെ ഉണ്ടായിരുന്ന പിന്നെ അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ വിന്ധ്യപർവ്വതം വരെയൊക്കെ ഉണ്ടായിരുന്ന ആ സംസ്കാരത്തിൽ ഉൾപ്പെട്ട ജനങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഷകൾ ഉണ്ടായിട്ട് പ പന്ത്രണ്ടോ പതിനാറോ ആയിരം വർഷങ്ങളെ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ ഗ്രീക്ക് ഭാഷയായാലും അല്ലെങ്കിൽ ബൈബിൾ എഴുതപ്പെട്ട ഭാഷകളായാലും ഇത്രയൊക്കെ പിന്നെ വർഷങ്ങളുടെ പതിനാറ് വർഷ പതിനാറായിരം വർഷങ്ങളുടെയൊക്കെ പഴക്കമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നതാണെങ്കിൽ അങ്ങനെ വ്യാകരണഭദ്രമായ ഭാഷ ഉരുത്തിരിഞ്ഞ കാലഘട്ടത്തെ പറ്റിയല്ല ഞാനിവിടെ പറഞ്ഞത് കൂട്ടായ അധ്വാനം മാർസ് പറയുന്നത് പോലെ സോഷ്യൽ ലേബർ കൂട്ടായ അധ്വാനം അധ്വാനിക്കുന്ന സമയത്ത് ആ പ്രാകൃത മനുഷ്യർ ഹോമോ ഹാബിലിസ് മുതൽ ഹോമോ എറക്റ്റസ് താണ്ടി ഹോമോ സാപ്പിയൻസ് അടക്കമുള്ള ജനവിഭാഗങ്ങൾ അല്ലെ മനുഷ്യവംശങ്ങൾ ഒരു ടൂൾ ഉണ്ടാക്കുമ്പോൾ ഒരുത്തന എന്തെങ്കിലും ഒരു ശബ്ദം ഒരു കോഡ് പുറപ്പെടുവിച്ചാൽ മറ്റവൻ ആ കോഡിനെ ഡീ കോഡ് ചെയ്ത് മനസ്സിലാക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തെയാണ് ഭാഷകൾ ഉരുത്തിരിഞ്ഞ കാലഘട്ടം എന്ന് ആന്ത്രപ്പോളജിയിൽ വിവക്ഷിക്കുന്നത് അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങളിൽ ഇപ്പോൾ ഈ പറയുന്ന അമ്പതിനായിരം വർഷങ്ങളായി ഈ ഭാഷകൾ ഉരുത്തിരിഞ്ഞ് എന്ന് പറയുമ്പം അതിനും ഉള്ള ഒരു ഡിഫൻസ് ആയിട്ട് പറയുന്നത് അങ്ങനെ വാങ്മൊഴി എഴുത്ത് ഉണ്ടായിട്ടില്ലല്ലോ വാങ്മൊഴിയായിട്ട് പറഞ്ഞ വാക്കുകൾ എങ്ങനെയാണ് നിങ്ങൾ അതിൻ്റെ തെളിവ് കണ്ടുപിടിച്ചത് അതങ്ങ് പറഞ്ഞ് ഇപ്പം ഞാൻ ഇപ്പം സംസാരിക്കുന്നുണ്ടല്ലോ ഇപ്പം ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഐഫോണിൽ ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് കൊണ്ട് അത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താലാണ് നിങ്ങളത് കേൾക്കുന്നത് അത് കുറേ കാലം ഉണ്ടെങ്കിൽ കുറേ കാലം അത് നിലനിൽക്കും അത് അതിന് കുറച്ച് കാലത്ത് ആയിസ് അതേസമയത്ത് പണ്ട് സംസാരിച്ച മനുഷ്യർ ഇപ്പോൾ ഹി 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 ഹൊ ഹൊ ഹോ എന്നൊക്കെയാണ് ശബ്ദങ്ങൾ ഉണ്ടാക്കിയതെങ്കിൽ ആ ശബ്ദങ്ങൾ അല്ലെങ്കിൽ പിന്നെ മീനിങ് ഫുൾ ആയിട്ടുള്ള ചില പദങ്ങൾ തന്നെ അവർ പറഞ്ഞിരുന്നു എന്നതാണ് ആന്ത്ര പോളജിയുടെ വാദമെങ്കിൽ അതെങ്ങനെ അതിൻ്റെ ഫോസിലൊക്കെ അതിന് ആ ശബ്ദങ്ങൾക്ക് ഫോസിലൈസ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നൊക്കെയാണ് മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിന് ഫിലിപ്പ് ലീബർമാൻ എന്ന ബയോളജിസ്റ്റ് പറയുന്ന ഉത്തരം എന്താണെന്ന് വെച്ചാൽ മനുഷ്യർ ഇരിക്കുന്ന കാലഘട്ടത്തിൽ അതായത് ഹോമോഹാബിലിസ് മുതൽ ഹോമോ ഇറക്റ്റസ് മുതൽ ഹോമോ സാപ്പിയൻസ് വരെ നീണ്ടുനിന്ന ആ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ സംസാരിക്കാനുള്ള മനുഷ്യൻ്റെ അനാട്ടമിയിലുള്ള ഫാക്കൽറ്റീസ് ഉപകരണങ്ങൾ ഈ ലങ്സ് മുതൽ തൊണ്ടക്കുഴൽ നാവ് പിന്നെ പിന്നെ ഈ മൂക്കടക്കം അനുനാസിക ശബ്ദങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ മൂക്കിൻ്റെ അടക്കം ഫങ്ഷൻ വേണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒത്തിരി അതിന് അതിൻ്റെ ഒരു സിനർജി ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിൽ ഇത്തരം അനാട്ടമി രൂപപ്പെട്ടു വന്ന കാലഘട്ടത്തെ ഫോസിൽ പരീക്ഷിച്ചിട്ട് ആ തരത്തിൽ മനുഷ്യൻ്റെ അനാട്ടമി മാറിയ കാലഘട്ടം മുതൽ മനുഷ്യന് അങ്ങനെ സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിലെ യുക്തി അത് വളരെ യുക്തിഭദ്രമായ വാദമായതുകൊണ്ട് തന്നെ അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഹോമോസാപ്പിയൻസ് പരസ്പരം സംസാരിച്ചിരുന്നു പരസ്പരം വാങ്മൊഴിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു ആ കാലഘട്ടത്തെ പറ്റിയാണ് നമ്മൾ മനുഷ്യൻ മോഡേൺ കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ ആറായിരമോ ഏഴായിരമോ വർഷങ്ങൾ പഴക്കമുള്ള ആദം നബിയേക്കാൾ അമ്പതിനായിരം വർഷങ്ങൾ പഴയ മനുഷ്യവംശം ഭൂമുഖത്തുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും ആദം നബി എന്ന ഈ ചപ്പടാച്ചി കഥ പൊളിഞ്ഞ് പാളിസായിപ്പോന്നുണ്ട് ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഈ നരവംശാസ്ത്രം പോലുള്ള വിഷയങ്ങളെപ്പറ്റി എനിക്ക് വളരെ വ്യക്തമായ താല്പര്യം വ്യക്തമായ ഒരു ഒരു ഭയങ്കരപ്പെട്ട താല്പര്യമുണ്ടാകാൻ എനിക്ക് പ്രേരകമായ ഒരു പുസ്തകം ഗോർഡൻ ചൈൽഡ് എന്ന ഓസ്ട്രേലിയൻ നരവംശാസ്ത്ര ശാസ്ത്രജ്ഞാൻ എഴുതിയ ദി മാൻ മേക്സ് ഹിംസെൽഫ് എന്ന പുസ്തകം മലയാളത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന സഖാപ്തി സി അച്യുതമേനോൻ മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് വിവർത്തനം ചെയ്തത് ആ പുസ്തകങ്ങൾ നമ്മുടെ നാട്ടിലെ പല വായനശാലകളും പല വായനശാലകളിലും ഇപ്പോഴും ഉണ്ടാകുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം ആ പുസ്തകം വായിച്ചത് മുതലാണ് എനിക്ക് നരവംശാസ്ത്രത്തിൽ താല്പര്യമുണ്ടായത് പക്ഷേ ഇന്ന് ആ പുസ്തകത്തിൽ പറയുന്ന പല കാര്യങ്ങളും ഇന്ന് ശരിയായിരിക്കണം എന്ന് പറയാൻ പറ്റില്ല കാരണം പണ്ടത്തെ പോലെ കാർബൺ ഡേറ്റിംഗ് വെച്ചിട്ട് കാർബൺ ഡേറ്റിംഗ് ടെസ്റ്റ് വെച്ചിട്ടാണ് ഈ കാല കാലനിർണ്ണയം ചെയ്യുന്നത് ഇന്ന ഫോസിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഇത്ര പ്രായമുണ്ടെന്നൊക്കെ കണക്കാക്കുന്നത് കാർബൺ ഡേറ്റിംഗ് ടെസ്റ്റ് ആയിരുന്നു ആ കാർബൺ ഡേറ്റിംഗ് ടെസ്റ്റ് ആക്കുററ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആക്കുററ്റ് ആണ് ഏതാണ്ട് ഒരു പത്തറുപത് വർഷത്തിന്റെ ഗ്യാപ്പിലൊക്കെ അതിന് കണക്ക് കൂട്ടാനുള്ള കഴിവുണ്ടെന്നാണ് ശാസ്ത്രം അവകാശപ്പെടുന്നത് പക്ഷേ കാർബൺ ഡേറ്റിംഗ് നടത്തണമെങ്കിൽ കാർബണിൻ്റെ അംശമുള്ള വസ്തുക്കളിൽ മാത്രമേ കാർബൺ ഡേറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു പ്രശ്നമുണ്ട് അതേ സമയത്ത് പിന്നെ ഏകുറസി കുറവുള്ള പ്രശ്നമുണ്ട് അപ്പോൾ അങ് അതുകൊണ്ടാണ് ഡി എൻ എ ഡി എൻ എ കാർബണിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് ഡി എൻ എ റീബോ റിയോ എന്താണ് ഡിയോക്സി റീബോന്യൂക്ലിക്ക് ആസിഡ് എന്ന് പറയുന്ന സാധനം കെട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ടുള്ള പിന്നെ വിശകലനങ്ങളും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും വളരെയധികം ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് തരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് ഡി എൻ എ സയൻസ് അഥവാ മോളിക്യുളർ ബയോളജിയുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ ഗോഡൻ ചൈൽഡ് പറയുന്ന കാര്യങ്ങൾ ശരിയായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തെറ്റൊന്നുമല്ല അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തുള്ള അറിവ് വെച്ചിട്ടാണ് അദ്ദേഹം പുസ്തകം എഴുതിയത് അതിനുശേഷം പിന്നെ ആന്ത്രപോളജിയിലുള്ള പരീക്ഷണങ്ങൾ ഒരു കൊതിച്ചു കാട്ടം ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് ഗോഡൻ ജയില് പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്ന് പറയാൻ വേണ്ടി പറയാൻ പറ്റുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നത് ഔട്ട് ഓഫ് ആഫ്രിക്ക ഹൈപ്പോത്തെസിസ് എന്ന് പറയുന്ന ഒരു തിയറിയാണ് പിന്നെ മനുഷ്യവംശം ഉണ്ടായതിനെ പറ്റി പറയാം അതെന്താണെന്ന് വെച്ചാൽ ആ മൈപ്പോത്തെസിസ് എന്താ പറയുന്നത് വെച്ചാൽ മനുഷ്യർ ആദ്യം ഉണ്ടായത് ആഫ്രിക്കയിലാണെന്നും ആഫ്രിക്കയിൽ ജനിച്ച മനുഷ്യവർഗം ഭ നല്ല ഭക്ഷണം നല്ല വാസസ്ഥലം നല്ല കാലാവസ്ഥയുള്ള ചുറ്റുപാടുകൾ സുരക്ഷിതമായ ഗുഹകൾ ഒക്കെ തേടി പലയിടങ്ങളിലായിട്ട് പോയിട്ട് ജനസംഖ്യ വർദ്ധിക്കുമ്പോഴും ഇങ്ങനെ പലയിടത്തായിട്ട് പോകേണ്ടി വന്നു അങ്ങനെ പോയി പോയി മൈഗ്രേറ്റ് ചെയ്ത് മൈഗ്രേറ്റ് ചെയ്ത് പല മേഖലകളിലും എത്തി എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയ ഒരു തത്വം അതിനുശേഷം പിന്നെ മനസ്സിലാക്കിയൊരു തത്വം ആന്ത്ര പോളജിയിൽ പിന്നെ മനസ്സിലാക്കിയൊരു തത്വം എന്ന് വെച്ചാൽ ഈ സാപ്പിയൻസ് പോകുന്ന വഴിക്ക് പിന്നെ യൂറോപ്പിലൊക്കെ വെച്ചിട്ട് നിയാണ്ടർത്താൽ എന്ന മനുഷ്യ വിഭാഗവുമായിട്ട് ഇണചേരുകയും അതിൽ സാപ്പിയൻസിൻ്റെയും നിയാണ്ടർത്താലിൻ്റെയും അഡ്മിക്സ്ചേഴ്സ് പിന്നെ സങ്കര സന്തതികൾ ഉണ്ടാവുകയും അതിൻ്റെ പരമ്പരയാണ് പിന്നീടുള്ള കുട്ടികൾ എന്ന് വരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തി പത്തിൽ റഷ്യയിലുള്ള ഡെനിസോവ എന്ന പ്രദേശത്തുള്ള ഒരു ഗുഹ ആ ഗുഹ പണ്ടേയുണ്ട് പണ്ടേ ആൾക്കാർക്കൊക്കെ അറിയുന്ന പത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈ റഷ്യൻ ഹെർമിറ്റുകൾ ഹെർമിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ യോഗിമാരെയും മറ്റേ തപസ്സനുഷ്ഠിക്കുന്ന ആൾക്കാരെ പോലെയൊക്കെ ഈ ഏകാന്തമായ സ്ഥലത്ത് പോയിരുന്നു ധ്യാനിക്കുന്നവരാണ് റഷ്യയിലെ ഹെർമിറ്റ്സ് അവർ പോയിട്ട് ധ്യാനിക്കുക ചെയ്യുന്ന സ്ഥലമായിരുന്നു ഈ ഡെനിസോവൻ ഗുഹ വലിയൊരു ഗുഹ സമുച്ചയം ആ ഗുഹയ്ക്ക് അടുത്ത് കിട്ടിയ അടുത്ത് നിന്നും കിട്ടിയ കുറേ ഫോസിലുകൾ എടുത്തിട്ട് പരിശോധിച്ചപ്പോൾ ആ ഫോസിലുകൾക്ക് സാപ്പിയൻസിൻ്റെയും ന്യാണ്ടർത്താലിൻ്റെയും ഡി എൻ എ അല്ല ഉള്ളത് പകരം മറ്റൊരു ഡി എൻ എ ആണ് ഉള്ളതെന്ന് സംശയിച്ച് നിൽക്കുമ്പം അങ്ങനെ ഡി എൻ എക്ക് ഇതൊരു പറ്റി യാതൊരു സാമ്യം ഇല്ല എന്ന് കണ്ടപ്പം ശാസ്ത്രലോകം അതിനെപ്പറ്റി അത്ഭുതപ്പെടുകയുണ്ടായി അത് സംഭവിച്ചത് രണ്ടായിരത്തി പത്തിലാണ് ഇന്ന് മുതൽ പതിനൊന്ന് വർഷം പുറകോട്ട് അത്രയും ചെറിയ കാലഘട്ടത്തിനുള്ളിലാണ് ഇത്രയും വലിയൊരു മാറ്റം ആന്ത്രപ്പോളജിയിൽ പോളജിയിൽ ഉണ്ടാകുന്നത് അങ്ങനെ രണ്ടായിരത്തി പത്തിൽ പഠിച്ച പഠനത്തിൽ ഈ പിന്നെ ഡെനിസോവൻ പ്രദേശത്തുണ്ടായിരുന്ന ജനങ്ങൾ മറ്റൊരു വർഗമാണെന്ന് കണ്ടതുകൊണ്ട് അവർക്ക് ഡെനിസോവ ഗുഹയുടെ പേര് സ്മരിക്കപ്പെടുന്ന വിധത്തിൽ ആ ജനതയെ ഡെനിസോവൻ ജനത അല്ലെ ഡെനിസോവൻ മനുഷ്യർ എന്ന രീതിയിൽ വിളിക്കുകയാണ് ചെയ്തത് ഇന്ന് പറയപ്പെടുന്നത് മംഗോളിയ ചൈന ഇൻഡോ ചൈന അതായത് വിയറ്റ്നാമീസ് ഫിലിപ്പീൻസ് ഇപ്പോഴത്തെ ഇൻഡോ ചൈന പ്രദേശങ്ങൾ അതുപോലെ തന്നെ മാലിനേഷ്യ ഓസ്ട്രേലിയേൻ്റെ കുറച്ചും കൂടി മുന്നോട്ടായിട്ടുള്ള കടലിലുള്ള കുറേ ഫിജി അടക്കം ഉള്ള ഫിജി ടോങ്കോ അങ്ങനെയൊക്കെയുള്ള കടലിലുള്ള ദ്വീപുകളടക്കം അതിൽപ്പെട്ട ആദ്യമ നിവാസികൾ അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ ആദ്യമ നിവാസികളൊക്കെ ഡെനിസോവൻ ഡി എൻ എ പേർന്നവരാണെന്നാണ് ഇപ്പോഴുള്ള കണ്ടുപിടുത്തം അപ്പോൾ ആധുനിക മനുഷ്യർ ഇന്ന് പറയപ്പെടുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ആധുനിക മനുഷ്യർ ഇപ്പോൾ നിയണ്ടർത്താൽ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അതിന് അത് എക്സ്റ്റിങ്റ്റ് ആണ് വംശനാശം സംഭവിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇന്നുള്ള മനുഷ്യരുടെ ഡി എൻ എ എടുത്തു കഴിഞ്ഞാൽ പലരിലും നിയാണ്ടർത്താൽ ഡി എൻ എയും ഉണ്ട് സാപ്പിയൻ ഡി എൻ എയും ഉണ്ട് പല ആൾക്കാരുടെ ഇടയിലും ഡെനിസോവൻ ഡി എൻ എ ഉണ്ട് പലരുടെയും ഈ മൂന്നെണ്ണം ചേർന്ന അഡ്മിക്സ്ചേഴ്സ് ഉണ്ട് ഈ മൂന്നിൽ അതായത് സാപ്പിയൻ നിയാൻഡർത്താൻ ഡെനിസോവ ഈ മൂന്ന് സാധനങ്ങളുടെ ഒന്നുകിൽ മൂന്നിൻ്റെയും കോമ്പിനേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടിൻ്റെ കോമ്പിനേഷൻ പെട്ട ജനതയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യ വംശത്തിൽ ഉടനീളമുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് വളരെ ആഹ്ലാദദായകമായൊരു കാര്യമാണ് കാരണം ഒരൊറ്റ ആദി പിതാവിൽ നിന്നാണ് മനുഷ്യവംശം പിറവിയെടുത്തത് ആ ആദി പിതാവ് പിന്നെ ഏതോ ഒരു മരത്തിൻ്റെ സബർജല്യം അഴിച്ചപ്പം ദൈവം ശപിച്ചിട്ട് ആ ശാപം തീർക്കാൻ വേണ്ടി പ്രവാചകന്മാരുടെ ഒരു നിര തന്നെ വരികയും അന്ത്യപ്രവാചകൻ വന്നിട്ട് ഇതിൽ വിശ്വസിക്കാത്തവരെയൊക്കെ കൊന്നു കളയണം എന്ന് പറയുകയും ചെയ്ത ആ പരിപാടി പൊളിഞ്ഞു പോകാൻ ഈ ശാസ്ത്രം സഹായിക്കുമെങ്കിൽ ഈ ശാസ്ത്രം വളരെ വിപ്ലവകരമായ ശാസ്ത്രമാണെന്ന് എനിക്ക് പറയാനുണ്ട് അതുകൊണ്ടാണ് ഈ ഔട്ട് ഓഫ് ആഫ്രിക്ക ഹൈപ്പോത്തെസിസിന് പകരം ഇന്ന് വിശ്വസിക്കപ്പെടുന്ന ഹൈപ്പോത്തെസിസ് എന്താണെന്ന് വെച്ചാൽ മൾട്ടി റീജിയണൽ ഹൈപ്പോത്തെസിസ് അതായത് മൾട്ടി മൾട്ടിറീജിയൽ ഹൈപ്പോത്തെസിസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് വ്യത്യസ്ത വംശങ്ങളായിട്ടുണ്ടായി എന്നുള്ളതാണ് ഇന്ന് പിന്നെ പാലിയോ ആന്ത്രപ്പോളജിയിൽ നടക്കുന്ന പരീക്ഷണ നിരീക്ഷണ ഗവേഷണങ്ങളിൽ ഏറ്റവും വലിയ ചർച്ച ഔട്ട് ഓഫ് ആഫ്രിക്ക ഹൈപ്പോത്തിസിസ് ശരിയാണോ അതോ മൾട്ടി റീജിയൻ ഹൈപ്പോത്തിസിസ് ശരിയാണോ എന്നുള്ളതാണ് ഓക്കെ ഇത് രണ്ടു തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് ആഫ്രിക്ക ആഫ്രിക്കസ് എന്ന് പറയുന്നത് ഹൈപ്പോത്തെത്തിസിസ് എന്ന് പറയുന്നത് മനുഷ്യർ ആഫ്രിക്കയിലുണ്ടായിട്ട് എല്ലാവിടെയും പോയിരുന്നുള്ളത് മൾട്ടി റീജിയൻ ഹൈപ്പോത്തെത്തിസിസ് എന്ന് പറയുന്നത് പലയിടകളിലായിട്ട് പല വംശങ്ങളായിട്ട് ഉണ്ടാവുകയും അവ തമ്മിൽ ലൈംഗിക ഏർപ്പെ ഏർപ്പെട്ടതിന് ശേഷം അഡ്മിസ്റ്റർ ആയിട്ടുള്ള ഇന്റർ ഇന്റർബ്രീഡിങ് നടന്നിട്ട് ആ ഇന്റർ ബ്രീഡിങ് വഴി ഉണ്ടായിരുന്ന സന്തതി പരമ്പരകൾ ഉണ്ടായിരുന്നു ഉള്ളതാണ് അപ്പോൾ നമ്മൾ വ്യത്യസ്ത വംശങ്ങളായിട്ട് ജനിച്ചിട്ട് ആ വ്യത്യസ്ത പിന്നെ പിതൃപരമ്പര അല്ലെ മാതൃപരമ്പരയിൽ ജനിച്ച നമ്മൾ ഒറ്റ ഒരു പിന്നെ എന്താണ് സാംസ്കാരിക ധാരണ എന്നൊന്നും പറയാൻ പറ്റുകയിൽ പറ്റുകയില്ലെങ്കിലും ഇവർ തമ്മിൽ കല്യാണം കഴിച്ചിരുന്നു അത് അല്ലെങ്കിൽ ലൈംഗികമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ വംശീയവും വർഗീയവും ജാതി മതപരമായിട്ടുള്ള എല്ലാ പിന്നെ വെറുപ്പുകളും ദ്വേഷങ്ങളും ഒക്കെ തകർന്നു പോവുകയാണ് ചെയ്യുന്നത് ഇത്തരം തത്വങ്ങളെ മനുഷ്യരുടെ നന്മക്ക് വേണ്ടിയും മനുഷ്യർ തമ്മിൽ സ്നേഹിക്കാൻ വേണ്ടിയും ഉപയോഗിക്കണം എന്നാണ് ഇത്രയും പറഞ്ഞതിലൂടെ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ പറയാൻ പോകുന്ന ഒരു വലിയൊരു നമ്മൾ വിശ്വസിക്കേണ്ടുന്ന ഒരു വലിയൊരു മന്ത്രം എന്താന്ന് വെച്ചാൽ ആ മന്ത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാലേ നമ്മൾക്ക് മറ്റൊരു മനുഷ്യനെ കൊല്ലാൻ തോന്നുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം ആ മന്ത്രം ആദം നബി അസലാത്തും ഇല്ലാത്ത ബല്ലാത്ത പൊല്ലാ അങ്ങനെ നമ്മൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇതങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ അടുത്ത എപ്പിസോഡിൽ കാണുന്നത് ഇതുവരേക്കും നമസ്കാരം 别冷干了。